ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിലെ കേരളപ്പിറവി ദിനം ആഘോഷം ഉണ്ടെന്ന് നവംബർ 1 GHSS പുതുപ്പറമ്പിൽ നടന്ന ആഘോഷം. അതായത് 14 ജില്ലകളിലെ വേഷവിധാനങ്ങളും കലാ മോഡലുകളൊക്കെ ഒരുമിച്ച് ചേർത്തൊരു റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഓരോ ജില്ലകളെക്കുറിച്ചും ആ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ വേഷവിധാനങ്ങളൊക്കെയാണ് ഈ കുട്ടികൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. അപ്പം അടുത്തത് വരാൻ പോണത് കൊല്ലം. കൊല്ലത്തിൽ കണ്ടാൽ കുട്ടികളൊക്കെ നല്ല പട്ടുപാവാട കെട്ട് നല്ല സുന്ദരികളായി എന്തൊക്കെ. കൊല്ലം കണ്ടാൽ ഇല്ലം ഇല്ല. അതുപോലെ തന്നെ എന്താ നെല്ലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു കൊല്ലം ജില്ലയിലെ കുട്ടികൾ ഈ ഒരു റാലിയിൽ പങ്കെടുത്തത്. കൊല്ലം ജില്ലയിലെ കുട്ടികൾ നല്ല കൊല്ലത്തെ ആ രീതിയിലുള്ള വേഷവിധാനം ഇട്ട കുട്ടികൾ ഇട്ടോ. അടുത്തത് പത്തനംതിട്ട. പത്തനംതിട്ട എന്ന ജില്ലയിലെ ഒരു എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലത്തെ അവിടുത്തെ കുറച്ച് എന്താ ഡ്രസ്സും കാര്യങ്ങളും അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. അടുത്ത ജില്ല തൃശ്ശൂരാണ്. നല്ല ചെണ്ടമേളത്തോടെ തൃശ്ശൂർ ജില്ല ഒരുങ്ങിയിട്ടുണ്ട്. പുലികളി ഉണ്ട് കേട്ടോ കണ്ടില്ലേ. തൃശ്ശൂരിൽ എന്തൊക്കെ ചരിത്രങ്ങളുണ്ട് അത് മുഴുവൻ ഇവർ ഈ ചാർട്ടിൽ എഴുതിയിട്ട് ഇങ്ങനെ റാലിയിൽ ഇങ്ങനെ പോവാ കേട്ടോ. ഒക്കെ മൊത്തത്തിൽ ആ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അടുത്തത് പാലക്കാട്. പാലക്കാടിൻ്റെ ഒരു ഭൂപടം ഉണ്ട് കണ്ടില്ല. അവിടുത്തെ ഒരു കർഷക സ്ത്രീ തലയിൽ നെൽക്കതിരും ഒക്കെ എടുത്ത് കയ്യിലൊരു കത്തിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാണ്. അതുപോലെ കർഷകന്മാരും എല്ലാവരും നല്ല സെറ്റപ്പ് തന്നെ പാലക്കാട് ഒരുങ്ങിക്കുന്നുണ്ടോ കണ്ടില്ലേ. അപ്പോൾ ഓരോ ജില്ലക്കാരും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സംഭവം. സംഭവം കളറയിക്കണേ. എന്തായാലും എല്ലാ ജില്ലകളിലെയും വേഷവിധാനങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ പാലക്കാടിന് കുറച്ചും കൂടി ഉണ്ട് വരാണ്ട് അത് കഴിയട്ട്. അടുത്ത ജില്ലതാ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ജില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണ നമ്മുടെ മലപ്പുറം കണ്ടില്ലേ. മലപ്പുറത്തിൻ്റെ ദഫും ഒപ്പനയും ഒക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മലപ്പുറത്തിനെ ഇവരിവിടെ ചിത്രീകരിച്ചു കിട്ടുക. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊക്കെ കണ്ടില്ലേ. അടുത്ത ജില്ല നമുക്ക് എന്താ നോക്കാം. കോഴിക്കോടാണ്. നല്ല കോഴിക്കോടൻ ഹലുവ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്ടത്തെ ജാതാണ് ഈ വരുന്നത്. ഇതിലും കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ടോ. കോഴിക്കോട് ജില്ലനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ചാർട്ടിൽ എഴുതിയിരിക്കണ്. എന്തായാലും കോഴിക്കോടും വളരെയധികം സുന്ദരമായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഏതാ നോക്കാം. അടുത്ത് നമ്മൾ വയനാട് ജില്ലയുണ്ട്. വയനാട് ജില്ലേൻ്റെ ഭൂപടമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും കരിന്തണ്ടനെ കുറിച്ചും ഒക്കെ ഉള്ള കൃഷിയെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് ചാർട്ടും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കി വയനാടിൻ്റെ കവിതകളും കഥകളൊക്കെ ആയിട്ട് ഇതാ നല്ലൊരു വയനാട് റാലി ഇവിടെ കടന്നു വരികയാണ്. അടുത്തതായിട്ട് നമ്മളെ കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ പൂപടം കയറ്റി അതുപോലെ തന്നെ വേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ കണ്ണൂരിനെ കുറിച്ചുള്ള കഥകളും കവിതകളൊക്കെ ആയിട്ട് ചാർട്ടറൊക്കെ ആയിട്ടതാ അടുത്ത ടീമും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കട്ടെ. അപ്പോൾ കണ്ണൂർ ഇതാ കഴിഞ്ഞ് തുടങ്ങുന്നുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് കാസർഗോഡ്. കാസർഗോഡിൻ്റെ പൂപടം ഉണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിലെഴുതിയിരിക്കണ്. അടുത്തതായിട്ട് വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴനെ കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവരിതിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കണ്. എന്തായാലും ആലപ്പുഴൻ്റെ ഒരു എന്താ പറയുക ഒരു തോണിയിലൊക്കെ ഇരിക്കണ ഒരു യാത്രേൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇട്ടിരിക്കണല്ലേ. വള്ളംകളിൻ്റെ നാട് എന്നൊക്കെ പറയില്ലേ ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴൻ്റെ ടീമിനെ ടീച്ചർ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലപ്പുഴ ഇങ്ങോട്ട് ഇതാ പുറത്തേക്ക് വന്നിട്ടില്ല, തുഴഞ്ഞു വരുന്നുള്ളൂ കേട്ടോ അല്ലേ. അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ റാലിയും ഇതാ എഴുന്നള്ളുകയാണ്. മറ്റ് ജില്ലകളൊക്കെ തൊട്ട് ബാക്കിലായിട്ട് ഇതാ ആലപ്പുഴയും പോകുന്നുണ്ട്.
ജലോത്സവങ്ങളുടെ നാടായ ആലപ്പുഴയുടെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ കോട്ടയം ജില്ല വരുന്നുണ്ട്. കണ്ടില്ലേ, കോട്ടയത്തെ ആളുകളൊക്കെ നല്ല അടിപൊളി സുന്ദരികളായി പട്ടുപാവാടും കുപ്പാട് കെട്ട് ആലപ്പുഴ കോട്ടയത്തെ കാര്യങ്ങളൊക്കെ ചാർട്ടിലൊക്കെ എഴുതി സെറ്റാക്കി ഓലിങ്ങനെ വരികയാണ്. കോട്ടയത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതാ വരുന്ന ഇടുക്കിയുടെ ജാഥ. അപ്പോൾ ഇടുക്കിയുടെ ജാഥ തന്നെ നല്ല സ്മാർട്ടിൽ ടീച്ചർ ഇങ്ങനെ നയിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികളുടെ കൂടെ ടീച്ചർമാരൊക്കെ നല്ല രീതിയിൽ ഇതിനെ സഹകരിച്ച് സഹായിച്ചു നല്ല സെറ്റപ്പാക്കി ഓരോ ജില്ലകളും നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ GHS പുതുപ്പറമ്പിൽ നിന്ന് പുറപ്പെടുകയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇത് വരുന്നു എറണാകുളം ജില്ല. എറണാകുളം ജില്ല ഇതായി എഴുന്നള്ളുകയാണ്. ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അവരെ മുട്ടിട്ടാ ഇട്ടേക്കാം. ഇത്തരത്തിൽ